ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. بسم الله عظيم القدرة والسان سديد البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يسأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تقم فيه أبدا. هدانا الله. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه، فيه رجال يحبون أن يتطهروا والله يحب المطهرين. صدق الله، صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: عليكم بسنتي وسنة الخلفاء الراشدين المهديين، وتمسكوا بها وعلوا عليها بالنواجد. صدق رسول الله. بشرى لنا معشر الإسلام، إن لنا من العناية ركنا غير منهدم، ومن تكن برسول الله نصرته إن تلقه الأسد في أجامها تجمي. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പോ, പറഞ്ഞതിന് പറഞ്ഞ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ പറഞ്ഞ കാര്യം ആയിക്കോട്ടെ, വളരെ നല്ല കാര്യമാണല്ലോ പറഞ്ഞത്. ആയിക്കോട്ടെ, സ്വാഗത പ്രസംഗത്തിനും അതിന് ശേഷമുള്ള സ്വീകരണ യോഗത്തിനും എല്ലാം ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും പേര് പറഞ്ഞു. മഗ്രിബ് മുതൽ ഇതുവരെ ആളുകളെ പേര് പറയുന്ന ഇതിനു വേണ്ടി നമ്മുടെ സമയം പോയി. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ സാധാതുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സഹോദരികളെ, വളരെ മനോഹരമായ ഒരു മസ്ജിദ്,
അതിൻ്റെ പുനർനിർമ്മാണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചേർന്ന് ഈ മഹത്തായ യോഗത്തിൽ മതസൗഹാർദ്ദവും മതമൈത്രിയും ഞാനിനി പറയേണ്ടതില്ല. നമ്മുടെ എം പി അടക്കം ഈ രാജ്യത്തുള്ള കർണാടക സ്റ്റേറ്റിലുള്ള എല്ലാ അമുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും അറിയാവുന്ന വിധത്തിൽ കർണാടക യാത്ര നടത്തിയത് മറക്കാനായിട്ടില്ല. അതിൽ നമ്മുടെ പ്രധാന വിഷയം തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതകൾ കാത്തുസൂക്ഷിക്കുന്നതിനും ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മകൾ നിലനിർത്തുന്നതിനും മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തുന്നതിനും എല്ലാ മതങ്ങളും എല്ലാ ജാതിയും മതവും സഹകരിക്കണം എന്നായിരുന്നു അതിൽ പറഞ്ഞത്. അതുകൊണ്ട് അതിനെ ആവർത്തിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. അതിവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ രാജ്യം നിലനിൽക്കും, നമ്മുടെ നാട് നിലനിൽക്കും. ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും ജെ ഡി എസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും മറ്റേത് പാർട്ടി ഭരിച്ചാലും ഭരിക്കുന്നവർക്ക് നോക്കി നാടിനെ ഭേദഗതി ചെയ്യാൻ പാടില്ല. നാട് പഴയ സംസ്കാരവും സൗഹൃദവും നിലനിർത്തണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മസ്ജിദ് നിർമ്മാണം എന്ത് ആവശ്യത്തിനാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയും മസ്ജിദു ഖുബായും നിർമ്മിച്ച സമയം അതിനെതിരായി കപടവിശ്വാസികൾ ഒരു കെട്ടിടം നിർമ്മിച്ചു. വയത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നിട്ട് എന്താ ഉസ്താദ് പൈസന്റെ കാര്യം ചോദിച്ചത് എന്ന്. പൈസ അധികമായി എന്ന് പറഞ്ഞാല് പിശാചുനബിയും മസ്ജിദ് ഖുബായുടെ നിർദ്ദേശപ്രകാരം ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥവും ഉദ്ദേശവും അത് തന്നെയാ. പക്ഷെ മലയാളം അറിയാത്തത് കൊണ്ട് പൈസ എന്ന് മനസ്സിലാക്കിപ്പോയി. ഇപ്പോഴങ്ങനല്ല, ഇപ്പൊ എല്ലാ ആളുകൾക്കും ഏകദേശം ഞങ്ങൾ കേരളക്കാരുമൊന്ന് വേള് പറയുന്നത് കൊണ്ട് മലയാളം പഠിച്ചുപോയി. അൽഹംദുലില്ല, രണ്ട് ഭാഷയും പഠിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ എനിക്ക് കന്നഡ ഭാഷ അറിഞ്ഞുകൂടാ. മർക്കത്തിൽ 1000 കുട്ടികൾ കർണാടക സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ പഠിക്കുന്നുണ്ട് 1000 കുട്ടികൾ കർണാടക സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾ. ധാരാളം കുട്ടികൾ പഠിച്ച് പാസ്സായി പോയവരും ഉണ്ട്. അൽഹംദുലില്ല. ഏതായാലും വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, ശുദ്ധീകരണം ഉള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. എന്ത് ശുദ്ധീകരണമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, നാം നിസ്കരിക്കുന്ന സ്ഥലം, കിടക്കുന്ന സ്ഥലം എല്ലാം ശുദ്ധിയായിരിക്കണം. ഇത് മതിയോ? വസ്ത്രവും സ്ഥലവും ശരീരവും
നജസ് ഇല്ലാതെ ശുദ്ധിയായാൽ മതിയോ? പോരാ. പിന്നെ നമ്മുടെ വായ ശുദ്ധിയാവണം നജസിൽ നിന്ന്. അപ്പോൾ കള്ളു കുടിക്കാതിരിക്കണം. കള്ള്, മദ്യം, അത് ഏറ്റവും നീചവും നികൃഷ്ടവുമായ നജസ് ആണ്, വൃത്തികെട്ടതാണ്. രക്തം, കാഷ്ടം, മൂത്രം, കള്ള്. അപ്പോ കാഷ്ടവും മൂത്രവും ഏതുപോലെ നജസാണോ അതുപോലെ നജസായ വൃത്തികെട്ട വസ്തുവാണ് മദ്യം. അത് കുടിച്ചിട്ട് വായ നജസാക്കാൻ പാടില്ല, കൽബ് നജസാക്കാൻ പാടില്ല, വയറ് നജസാക്കാൻ പാടില്ല. അങ്ങനെ ആ നജസിൽ നിന്ന് ശുദ്ധിയാവണം. എന്നാൽ മാത്രം പോരാ, പിന്നെ എന്തുകൊണ്ട് ശുദ്ധിയാവണം? നമ്മുടെ കൽബ് ഈമാന് കൊണ്ട് വെളിച്ചമാവണം. ഈമാന് കൊണ്ട് വെളിച്ചമാവണം. ബിദ്അത്ത് കടക്കാൻ പാടില്ല. ബിദ്അത്ത് എന്ന് പറയുന്ന പുത്തൻ ചിന്താഗതികൾ, പുതിയ ആശയം, ഇത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കാണുന്നില്ലേ, ഉള്ളാളത്ത് ഉറൂസ് നടക്കുമ്പോൾ അതുപോലെ കണ്ണങ്കാർ ഉറൂസ് നടക്കുമ്പോ, കുന്താപുരം ഉറൂസ് നടക്കുമ്പോ, അവിടെയെല്ലാം നോട്ടീസുകളുമായി ബിദഅത്തിന്റെ ആളുകൾ കടന്നുവരും. എന്നിട്ട് ഇതെല്ലാം ഖബർ ആരാധനയാണ്, ഖബർ പൂജയാണ്, അതുകൊണ്ട് ഉറൂസ് നടത്തുന്ന എല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുശ്രിക്കീങ്ങളാണ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പ്രസ്ഥാനമാണ് ഏറ്റവും കടുത്ത ബിദ്അത്തുകാർ. അത് പറഞ്ഞു പറഞ്ഞ് അവരെവിടെ എത്തിയെന്ന് അറിയാവോ നിങ്ങൾ? മലയാളത്തിലുള്ള ഒരു കാസറ്റ് കേരളത്തിലുള്ള ഒരു മുജാഹിദ് മൗലവിയുടെ, വഹാബി മൗലവിയുടെ പ്രസംഗം അവർ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങിപ്പോകണ്ട, ശ്രദ്ധിച്ച് കേൾക്കണം. അതിലെന്താണ് പറയുന്നത്? ഒരു കൊല്ലത്തിൽ 40 ലക്ഷം ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിലും അതിൽ സുമാർ 5 ലക്ഷം ആളുകൾ മാത്രമാണ് മോമിനീങ്ങളായി മടങ്ങുന്നത്. ബാക്കിയുള്ള 35 ലക്ഷം ജനങ്ങളും മദീനത്ത് പോയിട്ട് മുഹമ്മദ് നബിയുടെ ആ ഖബർ സന്ദർശിക്കുക വഴി മുശ്രിക്കായി മടങ്ങുകയാണ്. ഉസ്താദ് കേട്ടുകണോ? ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കേട്ടുകണോ? 40 ലക്ഷം ജനങ്ങൾ ഹജ്ജിന് പോയാൽ 35 ലക്ഷവും മുശ്രിക്കായിട്ടാണ് മടങ്ങുന്നത്. എന്തുകൊണ്ട്? മദീനത്ത് പോയി സിയാർത്ത് ചെയ്യുന്നത് കൊണ്ട് എന്ന് മുജാഹിദ് മൗലവിയുടെ പ്രസംഗമാണ് അവർ കേസറ്റാക്കി വിതരണം ചെയ്തതാണ്. നിങ്ങൾ ആലോചിക്കൂ സഹോദരങ്ങളെ, ഇതെന്തൊരു കടുത്ത കൈയാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീനത്തി كما تغرز الحيه الى جوهرها. ഒരു പാമ്പ്
അതിൻ്റെ മടയിൽ നിന്ന് പുറത്തിറങ്ങി വണ്ട് പ്രാണികളൊക്കെ പിടിച്ചതൊന്ന് വയറു തറച്ചാൽ ഉടനെ ആ പാമ്പിൻ്റെ മാളത്തിലേക്ക് തന്നെ പാമ്പിൻ്റെ മടയിലേക്ക് തന്നെ പോകണം എന്ന് എപ്പോഴും ആ പാമ്പ് ആഗ്രഹിച്ചിരിക്കുന്നത് പോലെ ഈമാനുള്ള മനുഷ്യൻ മുഅ്മിനായ മനുഷ്യൻ ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും അവൻ്റെ ഹൃദയം എല്ലാ സമയത്തും മദീനത്തേക്ക് മടങ്ങിക്കൊണ്ടിരിക്കും. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, മദീനത്തേക്ക് പോകണം, മദീനത്തേക്ക് പോകണം. ഉസ്ലി സലാത്തൻ തംലഉൽ അർള വസ്സമാ അലാമൻ ലഹു അലൽ അദ്ദേഹത്തിന്റെ കാഠിന്യമായ ഇഷ്കന്റെ പേരിൽ അവിടത്തേക്ക് തൽക്കാലം മദീനത്തേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ നിന്ന് അവസാനം പറഞ്ഞത് എന്താണ്? لِقَبْرِ مُحَمَّدِ وَبُصِّي عَلَيْنَا الطِّيبَ مِنْ ذَلِكَ الْقَبْرِ. അതാ അല്ലാഹുവിൻ്റെ ഹബീബിനെ സന്ദർശിക്കാൻ ഞാൻ എത്രയോ ആയി പരിശ്രമിക്കുന്നു, പക്ഷേ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കാറ്റിനെ വിളിച്ചിട്ട് പറയുന്നു, കാറ്റ് മനസ്സിലാവില്ലേ, കാറ്റിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ പ്രഭാതത്തിലെ നിങ്ങളൊന്ന് മദീനത്തേക്ക് പറക്കണം കേട്ടോ. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബ്ർ ശരീഫിന്റെ മുകളിലൊന്ന് പറന്ന് തിരിച്ചു വന്ന് എന്റെ ശരീരത്തിലൊന്ന് തട്ടിച്ചു തരണം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞ മഹാന്മാരായ ഔലിയാക്കളുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സന്നിധാനത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് എന്നിട്ട് അവസാനം പറഞ്ഞു, ഫീ ഹാലത്തിൽ മുഴുതി റുഹീഖുൻ തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നൈബതി. അല്ലാഹുവിൻ്റെ ഹബീബ്, ഞാനങ്ങ് ദൂരെയായപ്പോൾ എന്റെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ട് അയക്കുകയും എന്റെ ആത്മാവ് തങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്റെ ശരീരം തന്നെ ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ഒന്ന് എനിക്ക് നീട്ടിത്തരണമെന്ന് അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു എന്ന് പറഞ്ഞപ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കൈ നീട്ടിക്കൊടുക്കുകയും ആ കൈ പിടിച്ച് ചുംബിക്കുകയും ചെയ്ത ചരിത്രം ലോകപ്രസിദ്ധമല്ലേ? അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങളും സഹാബത്ത് അടക്കം ഈ കാലമത്രയുമുള്ള ലക്ഷോപിലക്ഷം ജനങ്ങൾ അല്ല, കോടിക്കണക്കായ ജനങ്ങൾ മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യുന്നു. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ഇനിയും ഇനിയും ഒരുപാട് കാലം റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്തു തരുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഉംറ ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മാന്യ സഹോദരങ്ങളെ, അത്രയും മോശമായ ബിദ്അത്ത് എന്ന് പറയുന്ന ആ പുത്തൻ പ്രസ്ഥാനക്കാരുടെ ആശയം നമ്മുടെ ഹൃദയത്തിൽ കടന്നുപോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി, കൽബ് ശുദ്ധിയില്ലാതെയായി പോയി. പള്ളിയിൽ നിസ്കരിക്കുന്നവർ ശുദ്ധിയുള്ളവരാണ്. ഇന്ന സ്വലാത്ത തൽഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും ശരിയായ നിസ്കാരം എല്ലാ നീചവും നികൃഷ്ടവുമായ ചീത്തയായ കാര്യങ്ങൾ തൊട്ട് തടയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി നിസ്കരിക്കുന്നവർ,
കിബിർ മനസ്സിൽ ഇല്ലാത്തവർ, അഹംഭാവം, കിബിർ, അജിബ്, അകപ്പെരുമോ, ഞാൻ വലിയ ആളാണ്, ഞാൻ നിക്കരിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ മനസ്സിൽ വരാത്തവർ. അതുപോലെ ലോകമാന്യത്തിനു വേണ്ടി ആളുകളെ കാണിക്കാനും കേൾപ്പിക്കാനും അമൽ ചെയ്യാതിരിക്കുക. ഭൗതിക ലോകത്തോട് അത്യാഗ്രഹം വന്ന് ആഖിറത്തിനെ മറക്കുന്ന കൂട്ടത്തിൽ പെടാതിരിക്കുക. ഇതാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ കിബിർ, ഹസദ്, അസൂയ, ഉജ്ബ്, സുംഅത്ത്, റിയാ എന്ന് പറഞ്ഞിട്ട് കൽബിൽ വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ തൊട്ടൊക്കെ ശുദ്ധിയാവാനും മനുഷ്യൻ നന്നായി തീരാനുമുള്ള ഒരു അമലാണ് നിസ്കാരം. ആ നിസ്കാരമാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് പുരുഷന്മാർ ചെയ്യുന്നത്, സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി പറയുന്നില്ല, എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട്. 3 ദിവസമായി തൃശ്ശൂർ ജില്ലയിൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി യോഗമായി തിരഞ്ഞെടുക്കപ്പെട്ട, രജിസ്റ്റർ ചെയ്ത 25,000 പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം വലിയ ഒരു പൊതുസമ്മേളനം, 3-4 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടിയ വലിയ പൊതുസമ്മേളനം. ആ സമ്മേളനം, പൊതുസമ്മേളനം എല്ലാവർക്കുമുള്ളതായതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ കേരള മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി. അതിനുശേഷം പണ്ഡിതന്മാർ പ്രസംഗിച്ചു. എല്ലാ പ്രസംഗവും കഴിഞ്ഞ് രാത്രി 1 മണി സമയത്താണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി കാസർകോട്ട് വന്നിറങ്ങി. അവിടുന്ന് നേരെ എരുമാട് ഉറൂസിന് പോയി. അവിടെ 1 മണിക്കൂറിലധികം പ്രസംഗിച്ച് അവിടുന്ന് പിന്നെ നേരിട്ട് ഇങ്ങോട്ട് ഓടിയതാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളും ഞാനും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദ്, ഈ സ്ഥലത്തെ ഖാളി മഹാനായ അബൂബക്കർ മുസ്ലിം, അവരുടെ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അടിയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി അല്ലേ, അങ്ങനല്ലേ ഹാജി എന്നാണ് വിളിക്കൽ തോന്നുന്നുണ്ട്. പണ്ഡിതനും കൂടിയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ദർജനെ ഏറ്റി കൊടുക്കട്ടെ. ആഖിറത്തിൽ അദ്ദേഹത്തിന്റെ ദർജനെ ഒന്ന് ഏറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ഖബറിനെ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. അദ്ദേഹത്തിന് നല്ലവരായ ആൺമക്കൾ കുറേയുണ്ട്. അതിന് വലിയ ഭാഗ്യമാണത്. അതിൽപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ ഖാളിയായ അബൂബക്കർ മുസ്ലിം. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. സുന്നികൾ രണ്ടായി പിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു, അത് ഒന്നായി പ്രവർത്തിക്കണം. ഇന്നലെ രാത്രി നടന്ന പൊതുസമ്മേളനത്തിൽ പോലും ഞാൻ അത് പ്രഖ്യാപിക്കുകയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. ഇവിടെ സംഘടന ഒരുപാടുണ്ടെങ്കിലും എല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നു. മേളനത്തിൽ മഴയില്ലാതെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും നിങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം നോമ്പ് പിടിക്കണം, എന്നിട്ട് ദ്വാരക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ ഏകദേശം ആളുകളും ഇന്ന് നോമ്പുകാരായിരുന്നു. നാളെയും മറ്റന്നാളും നോമ്പുണ്ടാവും. പക്ഷേ ഇന്നലെ രാത്രി ആ വലിയ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട
സെയ്ദ് ഫളൽ കോയമ്പത്തങ്ങൾ അടക്കം, ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്രാഹിം ഖലീൽ തങ്ങളടക്കം നിരവധി സെയ്യിദന്മാരും നിരവധി ആലിമീങ്ങളും 25,000 പണ്ഡിതന്മാരുമുള്ള സദസ്സിൽ വെച്ച് ഞങ്ങൾ അള്ളാഹുവിനോട് ദുആർന്നു, പടച്ചവനെ ഞങ്ങൾക്ക് മഴ വേണമെന്ന്. സാധുവായ ഞാനാണ് ദുആർന്നതുകാരായി. എല്ലാവരും ആമീം പറഞ്ഞു. രാത്രി 3 മണിയായപ്പോൾ മഴ ആരംഭിച്ചു. ഇന്ന് രാവിലെ അതിശക്തമായ മഴ കേരളത്തിൽ തൃശ്ശൂർ എറണാകുളം ഭാഗങ്ങളിൽ മുഴുവനും വർഷിക്കുകയുണ്ടായി. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമുക്കൊരു കഴിവുമില്ല, പക്ഷേ വലിയ മഹാന്മാരുടെ കറാമത്തിനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ഹബീബിനെ അങ്ങേയറ്റം പ്രിയം വെക്കുന്നവരാണ് നമ്മൾ. ആ കാരണം കൊണ്ട് സാധുക്കളായ നമ്മുടെ ദുആ അള്ളാഹു തആല കബൂൽ ചെയ്യും, ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിനെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. എത്രയെത്ര മുഅ്ജിസത്തുകളാണ്! അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് മഴയില്ലാതെ വന്നു. മഴയില്ലാതെ വളരെ ബുദ്ധിമുട്ടി, എല്ലാം ഉണങ്ങിപ്പോയി, സർവസാധനങ്ങളും ഉണങ്ങിപ്പോയി. ആ സമയത്തതാ ഒരു വെള്ളിയാഴ്ച ഖുതുബയോദാൻ അള്ളാഹുവിന്റെ ഹബീബ് മദീനത്തെ പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരു സഹാബി അവിടെ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, അത്തൈനാക വൽഅഗ്റാഉ തുദ്മീ ലബാനഹ വഖദ് ശൂഗിലത് ഉമ്മു സബിയ്യി അനി ത്തിഫ്ലി وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحلي وما كان مما يأكل الناس عنده سوى الحنظ العاهي والعلهز الفسلي. سهودر الماري صحابي بريونو അള്ളാഹുവിന്റെ ഹബീബേ, മഴയില്ല മഴയില്ല മഴയില്ല, എല്ലാം ഉണങ്ങി ഉണങ്ങിപ്പോയി. ആട്ടങ്ങ എന്ന് പറയുന്ന ഒരു കയ്പുള്ള സാധനമുണ്ട്, പശുക്കളെ കെട്ടുന്ന തൊഴുത്തിൻ്റെ അടുത്തൊക്കെ മുളച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഉണ്ടാകും ഉരുണ്ടിട്ട്. ചെറിയ ഒരു ഉരുണ്ട സാധനം, വളരെ കയ്പുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ ആട്ടങ്ങ എന്ന് പറയും. ഈ സാധനം ഉണങ്ങിപ്പോകൂല സാധാരണഗതിയിൽ. അതാ സ്വഹാബി പറയുന്നു, ആട്ടങ്ങയല്ലാത്ത എല്ലാ സാധനവും ഉണങ്ങിപ്പോയി നബിയേ. മാത്രമല്ല, മുല കൊടുക്കുന്ന ഉമ്മമാരിവിടെ മുലയില്ലെന്ന്, പാലിന് പകരം രക്തം വരാൻ തുടങ്ങി വെള്ളം കുടിക്കാത്തത് കൊണ്ട്, ചെറിയ മക്കളൊക്കെ മരിക്കാൻ തുടങ്ങി, മൃഗങ്ങൾ ചത്തുപോകാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞിട്ട് സഹാബി പറയുന്നു, വലൈസലന ഇല്ല ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറുന്നാസി ഇല്ല ഇലർ റസൂലി. റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് തിന്നതാ, ആരും ബേജാറാകണ്ട. എന്നാണ് സഹാബി പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? വലൈസലന ഇല്ല ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറുന്നാസി ഇല്ല ഇലർ റസൂലി. ഇതാ നബിയേ, ഞങ്ങളെല്ലാവരും അവിടുത്തെ ഹദ്റത്തിലേക്ക് ഓടി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് മഴ വേണം, വെള്ളം വേണം, ഞങ്ങൾ എവിടേക്ക് പോകാനാണ്? വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മുർസലീങ്ങളിലൊക്കെല്ലാതെ എവിടേക്ക് പോകാനാണ് നബിയേ? അതുകൊണ്ട് ഞങ്ങൾക്കിതാ വെള്ളം വേണം, ഞങ്ങൾക്ക് ദുആ ചെയ്ത് വെള്ളം വാങ്ങിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് സഹാബിയൊക്കെ പറഞ്ഞപ്പോൾ
അല്ലാഹുവിന്റെ റസൂല് ആകാശത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ചൂണ്ടി, ആ ചൂണ്ടിയ സമയത്ത് ഏഴാൻ ആകാശം വരെ ഓട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുബ്ബ, മദീനത്തെ പള്ളിയിലുള്ള കുബ്ബ, അൽ കുബ്ബത്തുൽ ഖദ്റാ, അതിന്റെ മുകളിൽ ഒരു ഓട്ട കാണാം, ഇപ്പോഴും കാണാം. ആ ഓട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിരലിങ്ങനെ ചൂണ്ടിയപ്പോഴുണ്ടായ ഓട്ടയാണ്. ആ ഓട്ടയെ അനുസ്മരിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ ولا تجعلنا من القانتين اللهم اسقنا الغيث ولا تجعلنا من القانتين ورت دعاء പടച്ചവനെ ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങളെ നിരാശപ്പെടുത്തരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരൊറ്റ ദുആ ചെയ്തതോടു കൂടി അതാ മഴ വർഷിച്ചു പോയി. സഹോദരങ്ങളെ, ആകാശത്തിൽ നിന്ന് മഴ വന്ന് 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 എല്ലാം നനഞ്ഞു പോയി. ഖുതുബ ഓതുന്നത് മഴ കൊണ്ടിട്ടാണ്, നിസ്കരിക്കുന്നത് മഴ കൊണ്ടിട്ടാണ്. മേൽപ്പൊരയില്ലാത്ത പള്ളിയാണല്ലോ, മണലിലാണല്ലോ നിസ്കരിക്കുന്നത്. നെറ്റിമരും കുപ്പായത്തിലും എല്ലാം ചളി പുരണ്ടു കൊണ്ട് നിസ്കരിച്ചു. മടങ്ങിപ്പോകുമ്പോഴും മഴ തന്നെ. അങ്ങനെ ഒരു ആഴ്ച മുഴുവനും ആ മഴയങ്ങ് നീണ്ടു നിന്നു. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മഴയാണ് ഇനി ആ ഹബീബ് തന്നെ പറയാതെ ആ മഴ അല്ലാഹു നിർത്തുകയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വെള്ളിയാഴ്ച വരെ മഴ നീണ്ടപ്പോഴേക്ക് വിഷമിച്ചു പോയി. ഒരാൾ വന്നിട്ട് പറയുന്നു, അതേ നേരത്തെ പറഞ്ഞ ആളോ അല്ലെങ്കിൽ മറ്റൊരാളോ ആരായിരുന്നാലും വന്ന് പറയുന്നു, ഹലക്കത്തിൽ അമ്മാലു വല്ലു യാ റസൂലല്ലാ, എല്ലാ പശുക്കളും മൃഗങ്ങളും ഒക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകാൻ തുടങ്ങി. ഇങ്കത്താത്തിസുബുലു, റോഡുകളൊക്കെ മുറിഞ്ഞു പോയി, വെള്ളം വല്ലാതെ വർദ്ധിച്ചു പോയി. അതുകൊണ്ട് മഴയൊന്നും നിർത്തിത്തരണം നബിയേ. നോക്ക് നിങ്ങൾ മുഴിച്ചിതത്ത് അല്ലാഹുവിന്റെ ഹബീബ് ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കയ്യിന് വട്ടത്തിൽ കാണിച്ചുകൊണ്ട് اللهم حوالينا ولا علينا اللهم على الأودية والجبال والأكام ഞങ്ങൾക്ക് മഴ വേണ്ട അല്ലാ, ഇപ്പോൾ ഞങ്ങളെ മഴ അങ്ങ് ജനങ്ങൾ താമസിക്കാത്ത വിതര സ്ഥലത്തേക്ക് കാട്ടിലേക്കും എവിടേക്കെങ്കിലുമൊക്കെ പോകട്ടെ, ഇവിടെ മഴ വേണ്ട എന്ന് പറയുന്നതോടുകൂടി മദീനയിലും പരിസരത്തും മഴ നിന്നുപോയി. അവിടെ ആരും താമസിക്കാത്ത കാടൻ പ്രസംഗങ്ങളിൽ മഴ പെയ്തു പോയി. പ്രിയപ്പെട്ട മുമ്പിനീങ്ങളെ, അങ്ങനെയുള്ള മൊഴിച്ചത്ത് കാണിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ അവിടുത്തെ കുടുംബ പരമ്പരയായ അഹ്ലു ബൈത്ത് നമ്മുടെ കൂടെയുണ്ട്. ആ അഹ്ലു ബൈത്തിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. ബഹുമാനപ്പെട്ട താജുല്ലുലമാ റളിയല്ലാഹു അൽഹു ആരായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. താജുല്ലുലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ള ആൾ തങ്ങൾ, നിങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് അഥവാ 70 കൊല്ലം മുമ്പ് ഉള്ളാളത്ത് വന്നിട്ട് മുദരിസായ കാലം ഈ പരിസര പ്രദേശത്തൊന്നും പള്ളികളും മദ്രസകളും ഇല്ലാത്ത കാലം എത്രയാണ്? 100 കണക്കായ സ്ഥലത്ത് പള്ളിക്ക് കുറ്റിയടിച്ചു കൊടുക്കുകയും പള്ളിക്ക് പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ പള്ളികളും മദ്രസകളും ഉണ്ടാക്കി 1000കണക്കിന് ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന അതിഗംഭീര പ്രസംഗം നടത്തി. നിങ്ങളും ഞാനും കാണുന്നത് പ്രായം വന്നതിന്റെ ശേഷമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ കറാമത്തിന്റെ ഉടമസ്ഥനാണ് ബഹുമാനപ്പെട്ട താജുല്ലുലമ. സംശയം വേണ്ട, ആ മഹാനവറുകളുടെയും അതുപോലെ എത്രയോ വലിയ ആളുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുല്ലാഹി ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു, അവരെ പോലെയുള്ള ഔലിയാക്കളുടെ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈമാനെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റിന്
എല്ലാവരും ആദരിച്ചു. അൽഹംദുലില്ലാ, നല്ല പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുമ്പോൾ ആദരിക്കുന്നത് ശറയിൽ ഉള്ളത് തന്നെയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും ഈ നാട്ടുകാർക്കും മുഴുവനും അള്ളാഹു തആല ഇനിയും ഇനിയും ഒരുപാട് ദീനീ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല അതിനെ സഹായിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അള്ളാഹ് സാധുക്കളായ ഞങ്ങളുടെ സർവദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾ ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. അർഹമുർ റഹീമേ, ഇതാ ഒരുപാട് ചെറുപ്പക്കാര്, യുവാക്കൾ, നല്ല നല്ല ചെറുപ്പക്കാർ, അവർക്കെല്ലാം നല്ല ദീനീ ബോധമുള്ളവരായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി അവരെ നീ വളർത്തണം റഹ്മാനെ. അവർക്ക് ജോലിയില്ലെങ്കിൽ നല്ല ജോലിയാക്കി കൊടുക്കണം റഹ്മാനെ. അവിവാഹിതർക്ക് നല്ല ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. നമ്മുടെ ഉമ്മപങ്ങന്മാരായ സഹോദരിമാർ പിൻഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആ സഹോദരിമാർക്കും നമ്മളെ വീട്ടിലുള്ള സഹോദരിമാർക്കും ഉമ്മമാർക്കും അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്തു തരണേ അല്ലാ. അവർക്ക് റഹ്മത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണേ റഹ്മാനെ. നല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാഹ് കൊണ്ട് മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണം അല്ലാ. ഞങ്ങൾക്ക് വെള്ളം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. ഞങ്ങൾ ദോഷികളായതുകൊണ്ട് നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ. നിന്റെ മഹാന്മാരായ ആളുകളെ ഞങ്ങൾ പ്രിയം വെക്കുന്നത് കൊണ്ട് സാധുക്കളായി ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. എത്ര എത്ര ആളുകൾ നിസ്കരിക്കുന്നു, എത്ര ആളുകൾ വുളു ചെയ്യുന്നു, കുടിക്കുന്നു, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല ഈ ലോകത്തുള്ള മുഴുവൻ ജീവികൾക്കും മനുഷ്യരും എല്ലാ ജാതി മതങ്ങൾക്കും മനുഷ്യരും എല്ലാം ഗുണം ചെയ്യുന്നവനാണല്ലോ അല്ലാ. നീ അതുകൊണ്ട് എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം, നല്ല മഴ തന്നു നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ അസ്കിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുമ്മ അസ്കിനാ ഗൈസൻ മുഗീസ. അല്ലാഹുമ്മ അസ്കിനാ ഗൈസൻ മുഗീസ. അല്ലാഹുമ്മ അസ്കിനാ ഗൈസൻ മുഗീസ. അല്ലാഹുമ്മ അസ്കിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുമ്മ അസ്ഫിനാ വസ്ഫി മർളാനാ യാ ഷാഫിയൽ മർള്ളാ. പടച്ചവരെ, ഒരുപാട് രോഗികളുണ്ട് ഞങ്ങളെ ബന്ധപ്പെട്ടവർ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. ആക്സിഡന്റ് പറ്റിയവരും അല്ലാത്തവരുമായി ആശുപത്രിയിൽ കിടക്കുന്നവരും വീട്ടിലുള്ളവരും ഒരുപാട് രോഗികൾ ഞങ്ങളെ കുടുംബങ്ങളിലും ബന്ധുക്കളിലും മിത്രങ്ങളിലുമുണ്ട്. അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, വെള്ളപ്പാട്, കുട്ടവ്യാധി തുടങ്ങിയ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾ വിഷമിക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തനം തടഞ്ഞു പോകുന്ന ഒരു രോഗവും നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘ ആയുസ് തരണേ അല്ലാ. ആഫിയത്തോടുകൂടി ദീർഘ ആയുസ് നൽകണേ അല്ലാ. ആഫിയത്തോടുകൂടി, അയസത്തോടുകൂടി ദീർഘ ആയുസ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, മറക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ഖബറിനെ നീ സ്വർഗത്തൊപ്പാക്കി കൊടുക്കണം അല്ലാ. അവരെ ദറജകൾ ഏറ്റിക്കൊടുക്കണം അല്ലാ. ഞങ്ങൾക്ക് അവസാനം മരിക്കുമ്പോൾ പരിപൂർണ ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. مركز الثقافة السنية നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആയിരത്തോളം കുട്ടികൾ ഇപ്പൊ തന്നെ കർണാടക സ്റ്റേറ്റുകാർ പഠിക്കുന്നവരുണ്ട്. പിന്നെ കാശ്മീർ മുതൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും കുട്ടികൾ പഠിക്കുന്നു. 25,000 കുട്ടികൾ പഠിക്കുന്നു. അതിൽ 10,000 കുട്ടികൾക്ക് ഞങ്ങൾ സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നതാണ്. അതുപോലെ യതീമക്കൾക്കും പാവപ്പെട്ടവർക്കും വസ്ത്രവും മറ്റെല്ലാ ചെലവുകളും നടത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ സമ്മേള ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കണം. ഇപ്പോൾ സഹായിക്കണമെന്നല്ല, നിങ്ങളുടെ എല്ലാ വീട്ടിലും ഇൻഷാ ഞങ്ങളുടെ മർക്കസിന്റെ റിസീവർമാർ നിങ്ങളുടെ വീട്ടിൽ വരും. അതിനുള്ള ഏർപ്പാട് ചെയ്യാൻ ഇവിടുത്തെ കമ്മിറ്റി നമ്മളെ സഹായിക്കണം. എല്ലാവരും നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കണം. മർക്കസിന്റെ 40th വാർഷിക സമ്മേളനം 2018 ജനുവരി ആദ്യ വാരത്തിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രചാരകരാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ഇതിവിടെ പണിയെടുക്കുമ്പം വീണ രണ്ട് കുട്ടികൾ ആക്സിഡൻ്റായി കുട്ടി ആശുപത്രിയിലുണ്ട്. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, പഠിച്ചവനെ പെട്ടെന്ന് ശിഫയാക്കണേ അല്ലാ, എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. പ്രൗഢധന്യമായ പ്രഭാഷണം നടത്തിയ അനാഥ അഗതികളുടെ ആശാ കേന്ദ്രം കർണാടകത്തിലെ തരിമണ്ണുകൾക്ക് വരെ ചിരപരിചിതനാമം മർദ്ദിതന്റെ